വെറും ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയെ അടിമുടി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ സ്പാ എങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ കണ്ണുകളെ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം അത്രയ്ക്കും മുടി ടോട്ടലി മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ടോട്ടലി മാറിയിട്ടുണ്ട്. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ നോർമലി നമ്മുടെ ഉള്ള മുടിയിനേക്കാളും 10 മടങ്ങ് തിക്കായിട്ടും 10 മടങ്ങ് സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും എങ്ങനെയാണ് ഞാൻ പറയുക, എനിക്ക് പറയാൻ പോലും വാക്കുകളില്ല, ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റം തരാൻ ഹെൽപ്പ് ചെയ്യുന്ന. പാർലറിൽ പോയി 20,000-30,000 രൂപ മുടക്കി ചെയ്തെടുക്കുന്ന ഹെയർ സ്പാ 1 രൂപ പോലും ചെലവില്ലാതെ പാർലറിലേക്കാളും 10 മടങ്ങ് റിസൾട്ടോടുകൂടി ചെയ്തെടുക്കുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അത് കാരണം തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പം ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ഹെയർ സ്പാ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചോറ്. നമുക്ക് ഏതരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തണുത്ത ചോറ്, പഴയ ചോറ് വേസ്റ്റായിട്ട് കളയുമല്ലോ, ആ ചോറ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഹെയർ സ്പാക്ക് വേണ്ടിയിട്ട് എടുക്കാം. പുതിയ ചോറ് തന്നെ എടുക്കണം എന്നുള്ള ഒരു നിർബന്ധമേ ഇല്ല. നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ചോറ് മതി നമ്മുടെ മുടിയെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചോറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം. ഇപ്പോൾ എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 പിടി ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് നമ്മുടെ ബീട്രൂട്ടാണ്. ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് തൊലി കളഞ്ഞതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ അരിച്ചെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരു തിളക്കം തരാനും ഒരു സ്മൂത്ത്നെസ് തരാനും മുടിക്ക് നല്ലൊരു ഭംഗി തരാനൊക്കെ ബീട്രൂട്ട് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബീട്രൂട്ട് നമ്മുടെ ഈ ഒരു പാക്കിൽ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യാതെ ചെയ്താലാണ് ആ ഒരു മാറ്റം കിട്ടുക. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി അങ്ങനെ മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് മൂന്നാമതായിട്ട് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ അലോവേരയാണ്. അപ്പോൾ വലിയൊരു തണ്ട് അലോവേര ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന്ന് വലിയൊരു കഷ്ണം തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. എനിക്ക് കുറച്ച് കൂടുതൽ മുടിയുള്ളത് കാരണം തന്നെ വലിയൊരു തണ്ട് എനിക്ക് ആവശ്യമായിട്ട് വന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നേര് പാതിയാണെന്നുണ്ടെങ്കിലും മതി. അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ സൈഡിലുള്ള മുള്ളുകളൊക്കെ ചെത്തി മാറ്റിയതിന് ശേഷം അലോവേരയുടെ ജെല്ല് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അലോവേരയും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരു ഷൈനിങ് തരാനും ഒരു സ്മൂത്ത്നെസ് തരാനും മുടി വളരാനും ഒക്കെ നമ്മുടെ അലോവേര യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അലോവേരയും ഞാൻ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച നമ്മുടെ ചോറും അതേപോലെ തന്നെ നമ്മുടെ അലോവേര കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് പകരമായിട്ട് നമ്മൾ നേരത്തെ മാറ്റിവെച്ച നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ആയി പോവരുത് നമ്മുടെ ഈ ഒരു ക്രീം. നമുക്ക് നല്ലൊരു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ക്രീമി പേസ്റ്റ് പോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പത്തിനുള്ള ആ ഒരു രീതിക്ക് മാത്രം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുക. അപ്പം ഞാൻ നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഒരുപാട് തിക്കും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ പിടിക്കില്ല. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒഴുകിപ്പോവും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ലെവലിൽ നിൽക്കണം. ഈ ഒരു പരുവമായിരിക്കണം നമുക്ക് ലാസ്റ്റ് ഉണ്ടാവേണ്ടത്. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു എഗ് വൈറ്റും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മുടെ ഹെയർ സ്പാ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എഗ്ഗ് മുഴുവനായിട്ടും ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ എഗ്ഗ് വൈറ്റ് ആയിട്ടും ചേർക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷേ എഗ്ഗ് നിർബന്ധമായിട്ട് നമ്മൾ ഈ ഒരു പാക്കിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം ഞാനിവിടെ 1 എഗ് വൈറ്റ് ആണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യേണ്ട വിധവും അതേപോലെ തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് കുറച്ച് പ്രൊസീജറും കൂടി നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഈ ഒരു ഹെയർ സ്പാ, ഈ ഒരു ക്രീം, ഹെയർ സ്പാൻ്റെ ക്രീം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മൾ ഓയിൽ സ്റ്റീമിംഗ് ചെയ്യണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ എടുത്ത് ഇപ്പം ഞാൻ കാണിച്ചതുപോലെ പാർട്ടീഷൻ ചെയ്യുക, സെക്ഷൻ തിരിച്ച് നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് തട്ടുന്ന വിധത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയർ ഓയിൽ. അതിനുശേഷം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിയിൽ ടോപ്പ് ടു എൻഡ് വരയ്ക്കും നല്ല രീതിക്ക് ഹെയർ ഓയിലിംഗ് ചെയ്തു കൊടുക്കണം. നമ്മൾ ഈ ഒരു ഹെയർ സ്പാ ചെയ്യുന്നത് മുടിക്ക് ഭംഗിക്കും ഉള്ളു കിട്ടാനും വേണ്ടി മാത്രമല്ല, നമ്മുടെ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോള് വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെയർ സ്പാ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതികളിൽ മാത്രമേ നിങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പാടുള്ളൂ. നല്ല രീതിക്ക് ഓയിൽ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു മസാജ് കൊടുക്കാം. നല്ലൊരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓയിൽ സ്റ്റീമിംഗ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിൽ സ്റ്റീമർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് പകരമായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെട്ടിത്തിളയ്ക്കണ്ട നമ്മുടെ വെള്ളം, എന്നിരുന്നാലും ഒരു ചൂട് വേണം. ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം നമ്മളത് ഓഫ് ചെയ്ത് നമ്മളൊരു ടവലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തോർത്തോ നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുക, അങ്ങനെ ഒപ്പി ഒപ്പി എടുക്കുക. ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ടവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേ നേരം വെക്കരുത്, ഇങ്ങനെ ഒപ്പി ഒപ്പി എടുക്കണം. കുറേ സമയം ഒരു 5 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇത് തണുത്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ചൂട് നമ്മുടെ സ്കാൽപ്പിൽ തട്ടണം. അങ്ങനെ ഈ ഒരു ചൂട് നമ്മുടെ ഇളം ചൂട് നമ്മുടെ സ്കാൽപ്പിലേക്ക് തട്ടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഹെയർ ഓയിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ലതുപോലെ പെനിട്രേറ്റ് ആവാനും അതുവഴി നമുക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ കൺട്രോൾ ആവാനും നമ്മുടെ മുടിവേരുകളെ സ്ട്രോങ് ആക്കാനും നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഈ ഒരു ഓയിൽ സ്റ്റീമിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഓയിൽ സ്റ്റീമിംഗ് നമ്മളൊരു 10 ദിവസമൊക്കെ കൂടുമ്പോൾ ചെയ്യുന്നത് ദി ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുടിയിലും നമ്മുടെ സ്കാൽപ്പിലും ഇങ്ങനെ ഒപ്പി ഒപ്പി എടുത്തു കഴിഞ്ഞാൽ അവസാനം നമ്മുടെ മുടി എല്ലാം കൂട്ടിപ്പിടിച്ച് ഒരു 3 മിനിറ്റ് നേരം നമ്മൾ അങ്ങനെ തന്നെ വെക്കുക. 3 മിനിറ്റിന് ശേഷം നമ്മളിത് അഴിച്ച് മാറ്റി 20 മിനിറ്റ് നേരം നമ്മുടെ മുടിയെ ഇങ്ങനെ തന്നെ ഫ്രീ ആയിട്ട് വിടുക. ഓയിൽ സ്റ്റീമിംഗ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ലതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഒഴുകിയ പോലെ നിങ്ങൾക്ക് തൊട്ട് നോക്കണം. ഓയിൽ സ്റ്റീമിംഗ് കഴിഞ്ഞ് തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി ഞാൻ വീണ്ടും മുടി കെട്ടിവെക്കുകയാണ്. അതിനുശേഷം 20 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും മുടി അഴിച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ സ്റ്റീമിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ 20 മിനിറ്റ് സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാക്ക് ഉണ്ടാക്കിയെടുത്താലും മതി. ഞാൻ മുമ്പേ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മുടിയിൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ട വിധം. നമ്മൾ സാധാരണ സ്കാൽപ്പിൽ നോർമലി നമ്മൾ വകച്ചലെടുത്ത് അപ്ലൈ ചെയ്യും, പക്ഷേ മുടിയിൽ വരുന്ന സമയത്ത് അങ്ങനെയല്ല. നമ്മുടെ മുടിവേര് മുതൽ മുടിയുടെ എൻഡ് വരയ്ക്കും നമ്മൾ സെക്ഷൻ ബൈ സെക്ഷൻ ആക്കി തിരിച്ചതിന് ശേഷം ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഈ ഒരു രീതിയിൽ മുടിവേര് മുതൽ താഴെ വരെ ഇങ്ങനെ ക്രീം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് ഇങ്ങനെ വലിച്ചു കൊടുത്ത് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഗുണം കിട്ടുക. ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മുടി ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ചുരുണ്ട് നിൽക്കുക, അതേപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോവുക, ഇങ്ങനെ ഒരു അഭംഗിയായിട്ട് മുടിയുടെ തലപ്പത്തൊക്കെ നിൽക്കുക, അതേപോലെ തന്നെ ഒരുപാട് കേളിയായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിലൂടെ അത് നല്ലതുപോലെ നമ്മുടെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാനും ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള മുടിയൊക്കെ നല്ലതുപോലെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനും ഒക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു ഹെയർ സ്പാ ഈ ഒരു രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇത് മുകളിലേക്ക് കെട്ടിവെക്കുക. അടുത്ത ഭാഗം അടുത്ത സെക്ഷൻ എടുക്കുക, അതും ഇതേ രീതിയിൽ അപ്ലൈ ചെയ്ത് മുകളിലേക്ക് കെട്ടിവെക്കുക. അങ്ങനെ ഓരോ പാർട്ടീഷൻ എടുത്ത് അപ്ലൈ ചെയ്ത് മുകളിലേക്ക് ഇങ്ങനെ കെട്ടിവെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതി മാത്രമാണ് കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ മുഴുവനായിട്ടും തന്നെ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഈ ഒരു പാക്കും നമ്മുടെ മുടിയിൽ 20 മിനിറ്റ് നേരം മാത്രം വെച്ചിരുന്നാൽ മതി. അതിൽ കൂടുതൽ നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ് നേരം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മാജിക്ക് കാണാം. അപ്പോൾ ഹെയർ ഷാംപു ഇട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാംപു ഒരുപാട് എടുക്കരുത്. നോർമലി നിങ്ങൾ എടുക്കുന്നതിൻ്റെ നേരെ പാതി മാത്രം എടുത്ത് ഇത് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുമ്പോൾ
നിങ്ങൾക്ക് ഈ ഒരു മാജിക്ക് കാണാൻ വേണ്ടി പറ്റും. ശരിക്കും പരസ്യത്തിലൊക്കെയാണ് നമുക്ക് ഈ ഒരു മാറ്റം കിട്ടുക അല്ലേ. മുടിയെ എന്താ പറയുക, ഇങ്ങനെ ഒരു വിരലിഞ്ഞൊടിക്കുന്ന സമയം മാത്രമേ ഉണ്ടാവുള്ളൂ മുടി അടിമുടി മാറിയിട്ടുണ്ടാവും. അതേപോലെ ഷോക്കിംഗ് ആണ് എനിക്ക് ഈ ഒരു മാറ്റം. എൻ്റെ കണ്ണുകളെ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രയ്ക്കും ഒരു മാറ്റമാണ്. ഞാൻ ഹെയർ തിക്നെസ് പാക്കും കെറാറ്റിൻ ട്രീറ്റ്മെൻറ്റും ഹെയർ സ്പായും ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരു പൊടിക്ക് മുൻപോട്ട് നിൽക്കുന്ന ഒരു ഹെയർ സ്പാ തന്നെയാണ് ഇത്. ഞാൻ ഇത്രയും കാലം ചെയ്തതിലേക്കും വെച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും ഒരുപാട് റിസൾട്ട് തന്നതും ഉള്ള ഒരു ഹെയർ സ്പായാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഒട്ടും മുടിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് കൂടുക. നിങ്ങൾ ഞെട്ടി തലചുറ്റി വീഴാതിരുന്നാൽ ഭാഗ്യം. ആ ഒരു റിസൾട്ട് നമുക്ക് തരും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതേപോലുള്ള അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.